വിവാഹമോചന കരാറ്. നീയൊക്കെ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഞാനെന്താ വെറും മണ്ടിയോ? പറഞ്ഞ മാറ്റങ്ങളൊക്കെ വിൽപ്പതിർത്തി വരുത്തിയിട്ടുണ്ട്. ഒരു കണക്കിന് ആലോചിച്ചാൽ ഇതാ കൂടുതൽ നന്നായത്. എല്ലാത്തിനും ഒരു വ്യവസ്ഥ ഉണ്ടാവുമല്ലോ. അതെ, ഒരുപാട് ആലോചിച്ചതിന് ശേഷമാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. വായിച്ചു നോക്കൂ. നേരത്തെ പറഞ്ഞതിൽ നിന്ന് എന്ത് മാറ്റങ്ങളാ വരുത്തിയത്? ശ്രീജിത്തിനോട് ചോദിച്ചത് ഞങ്ങൾ അറിയാതെ എന്ത് മാറ്റമാണ് വിൽപ്പത്രത്തിൽ വരുത്തിയതെന്ന്. അതൊക്കെ പറയേണ്ടവര് പറയും. അമ്മേ, ശല്യപ്പെടുത്താതെ. ഞാനിത് വായിക്കുന്നത് കണ്ടില്ലേ? ന്യൂസ് പേപ്പർ പോലെ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കാനൊന്നുമില്ലല്ലോ. അമ്മ പറഞ്ഞത് തന്നെയല്ലേ ശ്രീജിത്ത് എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്? അച്ഛമ്മ പറഞ്ഞത് തന്നെയാണ് ഞാൻ തയ്യാറാക്കിയത്. എന്നാലും ജീവിതത്തിലെ ഒരു സുപ്രധാന തീരുമാനമാകുമ്പോൾ അതിനൊരു വ്യക്തത വേണം. സംശയങ്ങൾ തീർത്ത് തന്നെ മുമ്പോട്ട് പോണം. അബദ്ധം പറ്റിയെന്ന് പിന്നെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല ശ്രീജിത്തെ. എന്റെ വ്യവസ്ഥകളൊക്കെ കൃത്യമായിട്ട് ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഒപ്പിടരുത്. അതെന്താ? ഒപ്പിടുന്നതിന് മുമ്പ് അതിൽ എന്താ എഴുതി ചേർത്തിരിക്കുന്നത് ഞങ്ങൾക്കറിയണം. ആരാ ഈ ഞങ്ങള്? ഞാനും ദേ ഇവളും. ഇവളുടെ ഭാവി എനിക്ക് നോക്കണ്ടേ? എന്തോ ഇതിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് നിനക്കറിയണോ ശിവാനി? അത് പിന്നെ അങ്ങനെ ചോദിച്ച വേണ്ട അച്ഛമ്മ. എന്നാലും നീ അറിയണം. നിങ്ങൾ മാത്രമല്ല, ഈശ്വര മഠത്തിലെ എല്ലാവരും എന്റെ തീരുമാനം അറിയണം. അതുകൊണ്ട് കണ്ണനും കാവ്യയും ശിവയും കൂടി താഴേക്ക് വന്നിട്ട് എല്ലാം വിശദമായിട്ട് ഞാൻ പറയാം. എങ്കിലേ അത് കഴിഞ്ഞിട്ട് അമ്മ വിൽപ്പത്രത്തിൽ സൈൻ ചെയ്താൽ മതി. എന്റെ പേരുള്ള സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്നും വിൽപ്പത്രത്തിൽ എപ്പോഴും ഒപ്പിടണമെന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ. അതിനാരുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇന്ദിരയുടെ. തീരുമാനങ്ങൾ എല്ലാവരെയും അറിയിച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം. ഇന്ന് തന്നെ വിൽപ്പത്തം രജിസ്റ്റർ ചെയ്യണം. വൈകിക്കണ്ട. ശരി, എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ശ്രീജിത്ത്. ആ ശിവ എവിടെ? ഞാൻ എത്തി അച്ഛമ്മേ. ആ നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ മോളെ. കുടുംബാംഗങ്ങളെല്ലാം എത്തിയ സ്ഥിതിക്ക് ഇനി കാര്യം പറയാം. ഞാൻ എൻ്റെ വിൽപ്പത്രം ഒന്ന് മാറ്റി എഴുതി. ഇത്തവണ വെറും എഴുത്ത് മാത്രമല്ല,
ഞാൻ അതിൽ ഒപ്പം വെച്ചു. ഇനി രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ ബാക്കി. എന്തിനാ മാറ്റി എഴുതിയത്? ആദ്യം എഴുതിയത് ബെസ്റ്റ് അല്ലായിരുന്നോ? അല്ല, അതിലും മികച്ചതായത്. എന്റെ മകൻ നിയമപരമായി വിവാഹം കഴിച്ചത് കണ്ണന്റെ അമ്മ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര മഠത്തിന്റെ അനന്തരാവകാശി ഇവനും ഇവന്റെ കുടുംബവും മാത്രമാണെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. എന്ന് കരുതി ബാക്കിയുള്ളവരെ തെരുവിലേക്ക് ഇറക്കി വിടാനൊന്നും പറ്റില്ല. അവരെ സംരക്ഷിച്ച് കൂടെ നിർത്താനുള്ള ബാധ്യത അടുത്ത അവകാശിക്കുണ്ട്. അവകാശിയോ? അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് എല്ലാം തീരെഴുതി കൊടുക്കാനൊന്നും പറ്റില്ല. എല്ലാവർക്കും കൂടി തുല്യമായിട്ട് പങ്കിട്ട് കൊടുക്കണം. ആരൊക്കെയാ ഈ പങ്കിടേണ്ടവര്? അമ്മയുടെ മകൻ നിയമപരമായിട്ട് എന്നെ വിവാഹം കഴിച്ചിട്ടില്ലായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ എന്റെ വയറ്റിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കും അവർക്കും ഒക്കെ ഈ സ്വത്തിൽ അവകാശമുണ്ട്. ഈശ്വര മഠത്തോട് കൂറുണ്ടെങ്കിൽ നിന്റെ മക്കൾക്ക് അർഹിക്കുന്നത് കിട്ടും. പിന്നെ നിന്റെ കൂറ് തെളിയിക്കേണ്ടത് നീ തന്നെയാ. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിച്ചു പോകാം. ഈ പറഞ്ഞതിന്റെ അർത്ഥം 10-26 കൊല്ലമായിട്ട് ഞാൻ അനുഭവിക്കുന്ന നരകം ഇനി എന്റെ മക്കൾക്ക് തുടരുമെന്നാണ്. അമ്മ തീരുമാനിക്കുന്ന ആളുടെ ആശ്രിതരായിട്ട് ഞങ്ങൾ ഇവിടെ കഴിയണം അല്ലേ? ഇവിടെ തന്നെ തുടരണോ നിർബന്ധമാണെങ്കിൽ അങ്ങനെ തന്നെ വേണ്ടിവരും. നീ പറഞ്ഞതുപോലെ ആശ്രിതരോ അഭയാർത്ഥികളോ ആയിട്ടോ അല്ല, ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈശ്വര മഠത്തിലെ അംഗങ്ങളായി അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാം. അച്ഛമ്മയുടെ ഏത് തീരുമാനത്തിന് എനിക്ക് സമ്മതമാണ്. എന്റെ ഭാര്യയ്ക്കും അതിനെതിർപ്പുണ്ടാവില്ല. എനിക്കൊരു എതിർപ്പില്ല. നിനക്കോ ശിവാനി? അത് പിന്നെ അച്ഛമ്മ. മാനസാന്തരപ്പെട്ട് നല്ലവളായ എന്റെ അനിയത്തിക്ക് വിരോധമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അച്ഛമ്മേ. ഇവക്കിപ്പോ സ്വത്തിനോടൊന്നും യാതൊരു ആർത്തിയില്ല അല്ലേ മോളെ? അതെ ശിവേട്ട. ഇന്നലെ ഒഴികെ മറ്റാർക്കും എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് ഇനി ഞാൻ ഈശ്വര മഠത്തിന്റെ അനന്തരാവകാശിയെ കുറിച്ച് പറയാം. ഓ, അതെത്ര പറയാനെന്തിരിക്കുന്നു. അവകാശം കണ്ണന് മാത്രമാണെന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞല്ലോ. ശരിയാ, പക്ഷേ കണ്ണന്റെ തിരക്കുകൾ കാരണം ഈശ്വര മഠത്തെ സംരക്ഷിച്ചു നിർത്തുക എന്ന വലിയ ചുമതല കൂടി അവനെ ഏൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്റെ കാലശേഷം മുഴുവൻ സ്വത്തിന്റെ അവകാശി കാവ്യായിരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ട് തന്നെയാ പോക്കത്ത് എനിക്ക് അറിയാമായിരുന്നു. മുമ്പ് ഇതുപോലെ ഇവനെ വിളിച്ചു വരുത്തി ഈശ്വര മഠത്തിലെ 3 സ്ത്രീകൾക്കായിട്ട് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞ് നാടകം കളിച്ചപ്പോ കാവ്യ പറഞ്ഞല്ലോ പൊക്കെക്കുടി അവൾക്ക് ഒറ്റയ്ക്ക് വിഴുങ്ങണമെന്ന്. അമ്മ ഇപ്പോ അതിന് കൂട്ടു നിൽക്കുക ചെയ്യുന്നത്. ഞങ്ങളെയൊക്കെ ഇവിടെ അടിമകളാക്കാനാണ് ഭാവമെങ്കില് അത് നടക്കില്ല. ഈശ്വര മഠത്തിലെ അംഗങ്ങള് കാവ്യയുടെ അടിമയായി കഴിയണമെന്ന് ഈ വിൽപത്രത്തിൽ ഒരിടത്തും പറയുന്നില്ല. എന്തിനാ പറയുന്നത്? സ്വന്തം പേരിൽ ഒന്നുമില്ലെങ്കിലും ബാക്കിയുള്ളവർ അടിമകൾ തന്നെയല്ലേ? അല്ല, ഇന്ദിരാഭായിയെയും മക്കളായ ശിവ ശിവാനി എന്നിവരെയും ഭാവിയിൽ അവർക്കുണ്ടാകാൻ പോകുന്ന കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കാവ്യക്കാണെന്ന് വ്യക്തമായി വിൽപത്രത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇതിൻ പ്രകാരം ശിവാനിയെ വിവാഹം കഴിപ്പിച്ചയക്കേണ്ട ബാധ്യത പോലും കാവ്യക്കാണ്. കാരണം അച്ഛമ്മയുടെ കാലത്ത് തന്നെ എല്ലാം കൈകാര്യം ചെയ്യാനുള്ള അവകാശവും അധികാരവും കാവ്യയ്ക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. എന്തിനാ അച്ഛമ്മേ ഇത്രയും വലിയ ഭാരം എന്റെ തലയിൽ വെച്ചു തന്നത്? ചിലപ്പോ എനിക്ക് ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വന്നാലോ? നീ ഒരിക്കലും പടിയിറങ്ങില്ല. മരണത്തിന് മാത്രമേ നമ്മളെ ഇനി പിരിക്കാനാവൂ.
അത്തരം വാക്കുകളൊന്നും ഇനി അവൾക്ക് കൊടുക്കണ്ട മോനെ. ഇവൾക്കല്ലാതെ പിന്നെ ഇളയമ്മയ്ക്കാണോ ഞാൻ വാക്ക് തരേണ്ടത്? അയ്യോ, അല്ലേ അല്ല, വേറൊരാൾക്ക്. മോനെ ജീവ, നീതുവിന് എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? കൊന്നുകളയാനോ? കുടുംബത്തിന് പുറത്തു നിന്ന് ഒരാൾ ഇവിടെ ഉള്ളപ്പം വിഴിപ്പലക്കല് വേണ്ട. ഇന്നലെയുടെ സംശയങ്ങള് കുറച്ചു കഴിഞ്ഞ് പരിഹരിക്കാം. പറ്റില്ല, പറയാനുള്ളത് ഞാൻ ഇപ്പൊ തന്നെ പറയും. ശ്രീജിത്തു ഒക്കെ കേക്കട്ടെ. ഒരക്ഷരം മുണ്ടിയാ നിന്റെ നാവരിഞ്ഞ് താഴെ ഇടും ഞാൻ. എന്റെ പേരിൽ ഇവിടെ ഒരു തർക്കം വേണ്ട. കേൾക്കരുതാത്തതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യവുമില്ല. ഞാൻ രജിസ്റ്റർ ഓഫീസിൽ വെയിറ്റ് ചെയ്യാം, അച്ഛമ്മ അങ്ങോട്ട് വന്നാൽ മതി. നീ എങ്ങനെ പോകേണ്ട കാര്യമില്ല ശ്രീജിത്തെ. എന്റെ കാവ്യമോളുടെ താല്പര്യങ്ങൾ മാത്രമേ ഇവിടെ ഇനി നടക്കൂ. എന്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു അച്ഛമ്മ, ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇറങ്ങുന്നത്. രജിസ്റ്റർ ഓഫീസിൽ കാണാം. കൺഗ്രാറ്റ്സ്. താങ്ക്സ്. ആൻഡ് ടേക്ക് കെയർ. ഏട്ടൻ പോയിട്ട് വരാം. ശരി. എനിക്ക് ശ്രീജിത്തിനടുത്തിട്ട് സംസാരിക്കാനുണ്ട്. ചെല്ലുമോണേ. ശ്രീ, എന്താ കവി? കഴിഞ്ഞ തവണ ശ്രീ വിൽപത്രം എഴുതിക്കാൻ ഇവിടെ വന്നപ്പോ ഞാൻ ഇത്തിരി മോശമായിട്ട് പെരുമാറി. എല്ലാവരോടും മുഴുവൻ സ്വത്തും എനിക്കും എൻ്റെ ഭർത്താവിനും വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചു. പക്ഷേ സ്വമനസാലെ എല്ലാ അച്ഛമ്മ എനിക്ക് തന്നു. ശ്രീ എന്താ കരുതിയത്? മുഴുവൻ സ്വത്തും ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ അതിമോഹം കൊണ്ടാണെന്നോ? ഒരിക്കലുമല്ല. അന്ന് എന്തോ കാരണം കൊണ്ട് നീ വിൽപത്രം എഴുതുന്നത് മാറ്റി വെക്കാൻ ആഗ്രഹിച്ചിരുന്നു. നീ അത് നേരിട്ട് പറഞ്ഞാൽ നടക്കില്ല, അതുകൊണ്ട് ഹാർഷായിട്ട് പെരുമാറി രജിസ്ട്രേഷൻ മുടക്കി. അതാ നടന്നെന്ന് എനിക്കറിയാം. അപ്പോ ശ്രീക്ക് എന്റെ മനസ്സറിയായിരുന്നു. ഈ രജിസ്ട്രേഷൻ നടക്കരുതെന്നാ എന്റെ ഉള്ളിലെന്ന് അറിയാമായിരുന്നു അല്ലേ? അതെ. പിന്നെ എന്തിനാ ശ്രീ അച്ഛമ്മ വിളിച്ചപ്പോ എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ ഇങ്ങോട്ട് ഓടി വന്നത്? എന്നെ ധർമ്മസങ്കടത്തിലേക്ക് വലിച്ചെറിയാനോ? ഇതിന്റെ പേര് വലിയ വലിയ പൊട്ടിത്തെറികൾ ഈശ്വര മഠത്തിൽ നടക്കും, അതിനെല്ലാം ഉത്തരവാദി ശ്രീ മാത്രമായിരിക്കും. അല്ല, അച്ഛമ്മ ഇങ്ങോട്ട് വിളിച്ച കാര്യം പറയാൻ ശ്രീജിത്ത് നിന്നെ വിളിച്ചിരുന്നു. ഞാനാ ഫോൺ എടുത്തത്. നിനക്ക് എതിർപ്പൊന്നും ഇപ്പോഴില്ലെന്നും അച്ഛമ്മയുടെ ആഗ്രഹം പോലെ വിൽപത്രം എഴുതാമെന്നും ശ്രീജിത്തിനോട് ഞാൻ പറഞ്ഞു. എന്തിനാ കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞത്? സമ്പത്തിലും പദവിയിലും ഒന്നും യാതൊരു ആശയം ഇല്ലാത്തവളാണെന്ന് അറിഞ്ഞുകൂടായിരുന്നോ? ഞാൻ എന്തിനെതിന് കൂട്ടുനിന്നു എന്നുള്ള വിഷയം സംസാരിക്കേണ്ടത് നമ്മൾ രണ്ടുപേരും തനിച്ചുള്ളപ്പോഴാണ്. നിങ്ങൾ സംസാരിച്ചോളൂ, പക്ഷെ കാവ്യ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇന്ന് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ അച്ഛമ്മ മറ്റാരെങ്കിലും വിളിച്ച് രജിസ്ട്രേഷൻ നടത്തിയേനെ. വിളിച്ചപ്പോ അതും എന്നോട് പറഞ്ഞു. ഞാൻ വന്നത് നന്നായി. ഈശ്വരമഠത്തിന്റെ മൂന്നിലൊന്ന് സ്വത്തുക്കൾ ശ്രീക്കുട്ടിയുടെ പേരിലാണെന്ന് അറിഞ്ഞ നാൾ മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. അറിയൂ, ആ സ്വത്തിനു വേണ്ടി അവളെ ഇല്ലാതാക്കാൻ പോലും ഇന്ദിരാഭായി മടിക്കില്ലെന്ന് ഞാൻ ഭയന്നു. ഇപ്പൊ മനസ്സിനാശ്വാസമായി. കാവ്യയുടെ ചെറുകിനടിയിൽ എന്റെ അനിയത്തിയും കുഞ്ഞും സുരക്ഷിതയായിരിക്കും, അതെനിക്കറിയാം. അപ്പോ എന്റെ സുരക്ഷിതത്വം ശ്രീക്ക് പ്രശ്നമല്ല. ഈ വലിയ സാമ്രാജ്യം ഒറ്റയ്ക്ക് ഭരിക്കാനിരിക്കുന്ന എന്നെ ശ്രീ പറയുന്ന ഇന്ദിരാഭായി എന്തും ചെയ്തോട്ടെന്ന് അല്ലേ? ശ്രീക്കുട്ടിയെ പോലെ അല്ല നീയെ. അപകടം മണത്തറിയാനും പ്രതിരോധിക്കാനും ശേഷിയുള്ളവളായിട്ടാ സേതുവന്റെ നിന്നെ വളർത്തിയത്. എന്റെ അനിയത്തി വെറൊരു നാട്ടുപുറത്തുകാരിയാ, അവളെ ചതിക്കാൻ എളുപ്പോ? പിന്നെ ഇവിടെ നിന്നെ താങ്ങി നിർത്താൻ കരുത്തുട്ട രണ്ട് കൈകളുണ്ട്. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഒരു ഹീറോയാണെന്ന് പലവട്ടം തെളിയിച്ച ഒരാളുടെ
ഒരാപത്തിലും നീ ചെന്നുപെടാതെ ചേർത്ത് നിർത്തി സംരക്ഷിക്കാൻ നിന്റെ ഭർത്താവിന് കഴിയും. പിന്നെന്തിന് ഞാൻ നിന്റെ സുരക്ഷയെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടണം? ബെസ്റ്റ് ഓഫ് ലക്ക് ഡിയേഴ്സ്. ഇപ്പം നമ്മൾ തനിച്ചായി. ഇനി പറയാ, എന്റെ ആഗ്രഹത്തിനെതിരായി ഈ വിൽപത്രം എഴുതിക്കാൻ എന്തിനാ കണ്ണിട്ടും കൂട്ടുനിന്നത്? പറയാ. പക്ഷെ ഇപ്പോ ഇളയ മകത്ത് വഴക്ക് തുടങ്ങിക്കാണും. നിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അച്ഛമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നീതുവിന്റെ കാര്യമോ അവളുടെ അവകാശമോ ഒന്നും ഇന്നലെ പറയണ്ട. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. പരിഹരിക്കപ്പെട്ടെന്നോ? എങ്ങനെ? അത് തൽക്കാലം നീ അറിയേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ട്, കാരണം ഈ പ്രശ്നത്തിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. ജീവ അവളെ വിവാഹം കഴിക്കാന്നുള്ള പരിഹാരം. വെളുത്ത കാക്ക മലർന്നു പറക്കുന്ന ദിവസമേ നിന്റെ ആ മോഹം നടക്കൂ. പോയിട്ടേ ആ ദിവസം വാ എന്നിരേ. അങ്ങനെ ഒരു ദിവസം വരും, അധികം വൈകാതെ തന്നെ. അപ്പൊ കാവ്യ എന്ത് ചെയ്യും? സ്വന്തം പേരിലായ സ്വത്തുക്കളും കൊണ്ട് ഇവിടെ നിറങ്ങിപ്പോവോ? അതോ നാണം കെട്ട് സമ്പത്തും കെട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ കഴിയൂ? അങ്ങനൊരു നാൾ ഈശ്വര മഠത്തിൽ ഉണ്ടാവില്ല. എന്റെ മേൽ അവകാശവാദവുമായി ഒരാളും ഈ പടി കടന്ന് വരികയില്ല. വന്ന അതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. ഇവിടുത്തെ പ്രശ്നം നീതുവല്ല, എന്റെ പേരിലാക്കിയ ഈശ്വര മഠത്തിലെ സ്വത്തുക്കളാ. ദേവേദ്, അച്ഛമ്മ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ഈ വിൽപത്രം രജിസ്റ്റർ ചെയ്യരുത്. ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നീ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് വേണ്ടത്. ഇറങ്ങേണ്ടത് കാവ്യല്ല. അച്ഛമ്മയുടെ വിൽപത്രത്തെ കുറിച്ച് കേട്ടിടത്തോളം ഈ വീട്ടിൽ നിന്ന് അച്ഛമ്മ ഒഴിച്ച് ഞാനടക്കം ആരെയും പുറത്താക്കാനുള്ള അധികാരവും അവകാശവും കാവ്യക്കുണ്ട്. ശരിയല്ലേ അച്ഛമ്മേ? അതെ. ആർക്കെങ്കിലും ഇവളുടെ തീരുമാനത്തോട് എതിർപ്പുണ്ടെങ്കിൽ പ്രയോജനമില്ല. ഇവളെ ഉപദേശിച്ച് തീരുമാനം മാറ്റണമെങ്കിൽ അതിനുള്ള അവകാശം പോലും എനിക്കേ ഉള്ളൂ. മോനെ ശിവ, അപകടം പിടിച്ച ഏർപ്പാടായത്. നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോലും ഇവൾക്ക് കഴിയും. ഞാൻ തെറ്റ് ചെയ്താ പിരിച്ചുവിടുക തന്നെ വേണം. അതിനുള്ള അവകാശം പണ്ടേ ഞാൻ ഏട്ടത്തേക്ക് കൊടുത്ത. ഇനി ഏട്ടത്തേക്ക് സ്വസ്ഥമാണെങ്കിൽ പറ. എന്റെ ഭാര്യ അമ്മയെ അനിയത്തേക്ക് വിളിച്ചോണ്ട് ഞാൻ ഇവിടുന്ന് പോവാം. എന്നെ കൊന്നാലും ഞാൻ ഇവിടെ ഇറങ്ങില്ല. കൊല്ലാതെ തന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം. എനിക്ക് കിട്ടിയ അധികാരം വെച്ച് ഞാൻ ആരെയും ദ്രോഹിക്കില്ല. ഒരാളോടും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനും ആവശ്യപ്പെടില്ല. ഈ മനസ്സ് ഇവിടെ നിനക്ക് മാത്രമേ ഉള്ളൂ മോളെ. അതുകൊണ്ടാ ഈശ്വര മഠത്തെ മുന്നോട്ട് നയിക്കാനുള്ള അധികാരം ഞാൻ നിനക്ക് തന്നത്. അച്ഛമ്മ കൂടെ ഉള്ളപ്പോ കാവ്യക്ക് എന്തിനാ പേടി? ഇവിടെ നിറങ്ങുന്ന കാര്യം ശിവ പറഞ്ഞപ്പോഴാ ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർത്തത്. എന്താ ചമ്മേ? ഈശ്വരമഠം പുതുക്കി പണിഞ്ഞിട്ട് കാലങ്ങളായി. ഇതൊന്ന് പരിഷ്കരിക്കണ്ടേ? വേണം, ഞാനത് അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത്. എങ്കിൽ വൈകാതെ എല്ലാവരോടും താമസം മാറണം. എനിക്കും ശ്രീകുട്ടിക്കും
ആശുപത്രി പോകാനും വരാനുള്ള സൗകര്യത്തിനു വേണ്ടി ഞങ്ങൾ കവടിയാറിലേക്ക് താമസം മാറ്റാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ഞാനും ശ്രീകുട്ടിയും കാവ്യമോളും കണ്ണനും ശിവയും. ഇന്നരയ്ക്ക് ശിവാനിക്കും ഇന്നരയ്ക്ക് കണ്ണം വാങ്ങി തന്ന വില്ലയിലേക്ക് മാറാം. ഓഹോ, ഒഴിവാക്കുന്നത് ഞങ്ങളെ മാത്രം, എന്നെ എന്റെ മോളെ. ഇങ്ങനെ അപമാനിക്കാനും മാത്രം എന്താ തെറ്റ അച്ഛമ്മ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്ത്? അത് ഞാൻ പറയാൻ തുടങ്ങിയ നീ ഇവിടെ നിന്ന് ഉരുകിയില്ലാതാവും. അങ്ങനെ ഒഴിഞ്ഞു തരാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളുടെ കൂടെ താമസിച്ചുകൊണ്ട് തന്നെ വിൽപത്രത്തിനെതിരെ കോടതിയെ സമീപിക്കും. കേസ് പറഞ്ഞ ആയുസ് പാഴാവുന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അടങ്ങി ഒതുങ്ങി നിന്ന മാസ ചെലവിനുള്ള പണം കാവ്യ തരും. ശിവാനിയുടെ വിവാഹം അന്തസ്സായിട്ട് കാവ്യ നടത്തുക ചെയ്യും. ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഈ വിൽപത്രം എനിക്ക് സ്വീകാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നീതുവിനെ ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമായിട്ട് ഞാൻ ഈ വിൽപത്രത്തെ കണ്ടത്. എന്റെ സഹായി നാളെ ഈശ്വരമഠത്തിൽ എത്തും. സ്വത്തിന്റെ കാര്യത്തിൽ ഇനി കളി മാറും മോളെ.